ബി ജെ പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കുമെന്നാണ് നമ്മുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം 125 സ്ഥാനാർത്ഥികളുടെ പേരുകളാണ് ആദ്യ പട്ടികയിൽ ഉണ്ടാവുക. സിനിമ കായിക മേഖലയിലെ താരങ്ങളും പട്ടികയിൽ ഉണ്ടെന്നാണ് വിശ്വാസം. കേരളത്തിലെ A+ മണ്ഡലങ്ങളടക്കം 8 സ്ഥാനാർത്ഥികളെയും ഇന്ന് പ്രഖ്യാപിക്കും. ആർ രാധാകൃഷ്ണൻ മറ്റു വിശദാംശങ്ങൾ നൽകും. ഗുഡ് മോർണിംഗ് രാധാകൃഷ്ണൻ. ഡൽഹിയൊക്കെ ശാന്തമാണ്, എന്നാൽ രാഷ്ട്രീയ അടിയൊഴുക്കുകൾ അതിശക്തമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും എസ് കെ എന്റെ നിരീക്ഷണം അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. രാഷ്ട്രീയമായിട്ടുള്ള അടിയൊഴുക്കുകൾ ഡൽഹിയിൽ ശക്തമാണ്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന പശ്ചാത്തലത്തിൽ വരുന്ന ദിവസങ്ങളിൽ ചില സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങളും ഒപ്പം രാഷ്ട്രീയമായിട്ടുള്ള നീക്കങ്ങളും ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എസ് കെ ഇന്ന് സൂചിപ്പിച്ചതുപോലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം തന്നെയാണ്. ഇന്ന് ആ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് നമുക്ക് കരുതാൻ സാധിക്കുക. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം, പ്രധാനമന്ത്രിയൊക്കെ ഉള്ള തെരഞ്ഞെടുപ്പ് സമിതി യോഗം അത് പൂർത്തിയായിരുന്നു. വിജയസാധ്യത മാത്രം മാനദണ്ഡമാക്കിയിട്ടുള്ള ലിസ്റ്റ്, ബി ജെ പിയുടെ ഇത്തവണത്തെ ഒരു തീരുമാനം അവർക്ക് 400, അവർക്കും എൻ ഡി എക്ക് 400 സീറ്റ് എന്നുള്ളതാണ്. അപ് കി ബാർ ചാർ സോ പാർ എന്നാണ് ഇവരുടെ മുദ്രാവാക്യം. 370 സീറ്റുകൾ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് എന്നതാണ് അവർ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് വിജയസാധ്യത കണക്കിലെടുത്ത് ആദ്യ 100 സീറ്റ് മുതൽ ഒരു 125 സീറ്റ് വരെയുള്ള പ്രഖ്യാപനമായിരിക്കും ആദ്യ ഘട്ടത്തിൽ നടത്തുക. ഇതിൽ എസ് കെ എൻ പറഞ്ഞതുപോലെ കേരളത്തിന്റെ A+ മണ്ഡലങ്ങൾ അടക്കം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളൊക്കെ ഈ പ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ട് വരും. 2 പേരുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പേരും ഒപ്പം നമ്മുടെ ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ പേരും, 2 ദക്ഷിണേന്ത്യയിൽ നിന്ന് മത്സരിക്കും എന്നുള്ളതാണ്. കർണാടകത്തിൽ നിന്നായിരിക്കില്ല ഇവർ മത്സരിക്കുന്നത് എന്ന സൂചന. ഇവരിൽ ഒരാൾ കർണാടകത്തിൽ നിന്നാകും, എന്നാൽ മറ്റൊരാൾ മത്സരിക്കുന്നത് കർണാടകത്തിൽ നിന്നാകില്ല എന്ന ഒരു സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. വളരെ ശക്തമായിട്ടുള്ള മത്സരം ദക്ഷിണേന്ത്യയിൽ കാഴ്ചവെക്കാനായിട്ടാണ് ബി ജെ പി ശ്രമിക്കുന്നത്. ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പിയുടെ വളർച്ചയിൽ ഒരുപക്ഷെ ഈ രാമജന്മഭൂമി ക്ഷേത്ര ത്തിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭം വരുന്നതിനൊക്കെ മുമ്പേ ബി ജെ പിയുടെ വളർച്ചയ്ക്ക് അഥവാ ഹിന്ദുത്വ എന്ന ആശയത്തിന് അടിസ്ഥാനമായിട്ട് പ്രവർത്തിച്ചത് ദക്ഷിണേന്ത്യയിലെ പ്രത്യേകിച്ച് തമിഴ്നാട് അടക്കമുള്ള സ്ഥലങ്ങളാണ്. തമിഴ്നാട്ടിലെ മീനാക്ഷിപുരത്ത് ഉണ്ടായ പ്രക്ഷോഭവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളും ഒക്കെയാണ് ബി ജെ പിയുടെ രാഷ്ട്രീയമായിട്ടുള്ള ഹിന്ദുത്വ എന്ന അജണ്ടയുടെ പിന്നിലുള്ള കാരണമായിട്ട് മാറിയത്. അപ്പോൾ ദക്ഷിണേന്ത്യ വളരെ പ്രധാനപ്പെട്ടതാണ്. ദക്ഷിണേന്ത്യയിൽ കരുത്താർജിച്ചാൽ ശക്തമായിട്ട് അടുത്ത കുറെ പതിറ്റാണ്ടുകളിൽ ബി ജെ പിക്ക് ശക്തമായിട്ട് രാജ്യത്ത് തുടരാം എന്ന ഒരു നിരീക്ഷണം ബി ജെ പിയിൽ ശക്തമാണ്. ഉത്തരേന്ത്യൻ പാർട്ടി എന്ന പ്രതിച്ഛായ മാറ്റി ദക്ഷിണേന്ത്യയിൽ കൂടി ശക്തി പ്രാപിക്കുന്നതിന്റെ ലക്ഷ്യം ബി ജെ പി അതാണ് ഇടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ ദിവസങ്ങളിലെ തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ സന്ദർശനം ഉൾപ്പെടെ അത് വ്യക്തമാക്കുന്നതാണ്. അക്കാര്യങ്ങൾ കൂടി വ്യക്തമാക്കുന്ന വിധത്തിലുള്ള ചർച്ചയാണ് നടന്നിരിക്കുന്നത്. നമുക്കറിയാനായിട്ട് സാധിക്കുന്നത് തമിഴ്നാട്ടിലെ രാമനാഥപുരം അടക്കമുള്ള മണ്ഡലങ്ങളിൽ വിജയം ഉറപ്പാക്കുന്ന വിധത്തിലുള്ള തെരഞ്ഞെടുപ്പ്. രാമനാഥപുരത്ത് അവിടെ മത്സരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ്. ഡി എം കെയുടെ സഖ്യത്തിന്റെ ഭാഗമായിട്ട്, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് മത്സരിക്കുന്നത്. രാമനാഥപുരം അടക്കമുള്ള മണ്ഡലങ്ങളിൽ വിജയം ഉറപ്പാക്കുന്ന വിധത്തിലുള്ള പ്രഖ്യാപനം സ്ഥാനാർത്ഥികളായിരിക്കും പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഏറെ കൗതുകവും രാഷ്ട്രീയമായിട്ട് വലിയ ജിജ്ഞാസയും ഉണ്ടാക്കുന്ന മണിക്കൂറുകളാണ് എസ് കെ എൻ ഈ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കാത്തിരിക്കുന്ന ഈ സമയങ്ങളിൽ എത്തുന്നത്. ഓക്കെ, താങ്ക് യു രാധാകൃഷ്ണനാണ് നമുക്കൊപ്പം ചേർന്ന് ഡൽഹിയിൽ നിന്നും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.